ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ. നമ്മളും ഇവിടെ റാത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ട്രിപ്പ് പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ടുള്ളൊരു ട്രിപ്പ് പോകുമ്പം വല്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെ തന്നെയാണല്ലോ അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ട്രിപ്പ് പോകുന്നവരെ തന്നെയാണ്. എന്നാലും ഫാമിലിയിലുള്ള എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് പോകുമ്പോൾ അത് വേറെ ത്രില്ല് തന്നെയാണല്ലോ അല്ലേ? പിന്നെ അല്ലാതെ നമ്മൾ എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് അത് വേറൊരു വൈബാണ്. ഇങ്ങനെ പോകുന്നത് വേറെ ഒരു വൈബാണല്ലോ അല്ലേ? അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ട്രിപ്പിൻ്റെ സമയമാണ്. എല്ലാവരും എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഊട്ടിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പം എന്താ പറയുക, ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ തണുപ്പൊക്കെ തേടി പോകുന്ന സ്ഥലം ഊട്ടി തന്നെയാണല്ലോ അല്ലേ? എല്ലാവരും കണ്ടതൊക്കെ ആയിരിക്കും. എന്നാലും ഒന്നും കൂടി നമുക്ക് ക്ലൈമറ്റൊക്കെ നല്ലതായി കിട്ടാനും അതുപോലെ നമ്മളെ ഈ ഇവിടെയൊക്കെ നല്ല ചൂടാണല്ലോ. അപ്പോൾ അതുപോലെ ഒരു തണുപ്പൊക്കെ ഉള്ള സ്ഥലം തേടി പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരാശ്വാസം തന്നെയാണ്. അപ്പോൾ അതുപോലെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം കേട്ടോ. അത് ഞങ്ങൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ചെല്ലുന്ന സ്ഥലമാണല്ലോ അതിലേ. ഊട്ടി ഊട്ടി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. കാരണം എല്ലാവരും ഇപ്പോൾ ഒരുപാട് തവണയൊക്കെ ഊട്ടിയിലേക്കൊക്കെ പോയിട്ടുണ്ടാവില്ലോ അല്ലേ? ഇപ്പം പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ ഊട്ടി മൈസൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇപ്പം അതിനേക്കാളും ഒരുപാട് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ വന്നതിനെ കൊണ്ട് ഇത്ര വലിയൊരു കാര്യമായിട്ട് ഇപ്പോൾ ആർക്കും തോന്നാറില്ല. എന്നാലും ക്ലൈമറ്റൊക്കെ ഒന്ന് നല്ലതായി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ചേഞ്ച് ആക്കി നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് നല്ലതാണല്ലോ. അങ്ങനെയാണ് ഊട്ടിയിൽ എത്തിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് കയറിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുക്കുന്നതാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അതാ ഞങ്ങൾ ബസ്സിലേക്ക് തന്നെ വീണ്ടും കയറുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞൊരു ട്രിപ്പ് തന്നെയാണ്. മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഒരു ദിവസം തന്നെ നമ്മളെല്ലാവരും രണ്ടും മൂന്നും ചായയൊക്കെ കുടിക്കുന്നവരാണല്ലോ അല്ലേ? അപ്പോൾ ഊട്ടിയിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞു പിടിച്ച് പോകുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ബസ്സിൽ വന്നതിനെ കൊണ്ട് എന്താണ് അവർ എല്ലാ സ്ഥലങ്ങളും നമ്മളെ കൊണ്ടുപോയി കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് തപ്പി പിടിച്ച് അങ്ങനെ ഓരോ സ്ഥലങ്ങളൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ നമ്മളിതാ നേരിട്ട് വന്നിട്ടുള്ളത് എന്താ പറയുക, നമ്മുടെ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പം ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഏതെങ്കിലുമൊക്കെ വർഷം ഊട്ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പണികളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വലിയ വലിയ ഓരോ പാർക്കുകളും സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫാക്ടറിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പം എന്താന്ന് വെച്ചാൽ ഇവിടെ കാണാത്തവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. എല്ലാവരും ഒന്നും ഊട്ടിയിലേക്ക് പോയിക്കൊള്ളണമെന്നില്ലല്ലോ. പോവാത്തവരും ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തേയിലയാണ് കേട്ടോ. അപ്പോൾ തേയില ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുള്ള ഒരു സ്റ്റേജാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അതാ ഓരോരോ മെഷീനിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ എല്ലാ മെഷീനാണ് കൊണ്ട് നടക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ നിരത്തി വെച്ച് കാണുന്നുണ്ട്. പിന്നെ മെഷീനിലൂടെ അങ്ങനെ വരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ മൊത്തത്തിലും കൂടുതലായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നല്ല ആളും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രക്കും തിരക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ എങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ചായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവിടെ പോവാത്തവർക്കും ഒന്ന് കാണേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് കാണിച്ചു തരാനായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ.
അങ്ങനെ നമ്മൾ ചായപ്പൊടി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടല്ലോ അല്ലേ. ഇനി ആ ചായപ്പൊടി ഇട്ടിട്ട് നല്ലൊരു ചായ നമുക്ക് കുടിച്ചാലോ? അപ്പോൾ അതാ നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഓരോരോ ഗ്ലാസ്സിൽ ചായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേണ്ടവർക്കൊക്കെ എത്ര വേണമെങ്കിലും എടുത്ത് കുടിക്കാൻ പറ്റും. അവരങ്ങനെ ഒഴിച്ച് തരുന്നുണ്ട്. നമുക്ക് അവിടുന്ന് ഒരു സൈഡിൽ നിന്ന് കുടിച്ച് അങ്ങനെ പോന്നാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. നമുക്ക് ചായപ്പൊടി പിന്നെ ഒരുപാട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അവിടെ വിൽക്കുന്നത് കേട്ടോ. അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കാശ് കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് കയറി വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഈ ഒരു സെക്ഷനിലെന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റുകളാണുള്ളത്. അപ്പം ഇതെല്ലാം നമുക്ക് കാശ് കൊടുത്താൽ എത്ര വേണമെങ്കിലും വാങ്ങിച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അവിടെ ഇത് നമുക്ക് കഴിക്കാനൊന്നും അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചോക്ലേറ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥലവും കണ്ടിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ കാണിക്കുന്നില്ല അവിടെ കേട്ടോ. കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഞാൻ മാക്സിമം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതെല്ലാം കണ്ടതിന് ശേഷം പിന്നെ പുറത്തേക്കാണ് നേരെ ഇറങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ബസ്സിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടൊക്കെ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ്. അപ്പം അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് ആരെങ്കിലും ഒക്കെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ചാനല്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് കണ്ട് നോക്കുമ്പം ഒരുപാട് പേർക്ക് കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേർക്കൊന്നും കയറണ്ടെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ കയറാൻ അധികമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം കയറിയിട്ടുണ്ട്. അങ്ങനെ അതാ അത് 10 പേർക്കുള്ള ബോട്ടാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കയറിയിട്ടുള്ള കുട്ടീസുകൾ 2-3 എണ്ണം ചെറുതുണ്ട് കേട്ടോ. അപ്പം കുഴപ്പമില്ല. എന്തായാലും ഒരു എന്താ വെള്ളത്തിലൂടെയാണെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഇത് വല്ലാത്തൊരു ത്രില്ലാണ് എനിക്ക് ഒരു പോക്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു രസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോവുകയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ റാത്തായിട്ട് തന്നെ നമ്മൾ പോയി വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഹോട്ടൽ മഹാരാജാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് 3 നേരം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വന്നിട്ടുള്ളത് ഗാർഡനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഗാർഡനാണ്, എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലേ. ഗിർന്ന ജായ്ക്കും
ഈ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഗാർഡൻ തന്നെയാണ് കേട്ടോ. കാണാനായിട്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലൂടെ നമുക്ക് നടന്ന് തന്നെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ടൈം തീരെ നമുക്ക് കിട്ടുന്നില്ല. എല്ലാം കൂടി കണ്ടിട്ട് എന്താ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ. എല്ലാത്തിനും കൂടി ഒരു സമയം നമുക്ക് തികയുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പാർക്കിലേക്ക്, അല്ല പാർക്ക് എന്ന് പറയുന്ന ഈ ഒരു എന്താ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഉഷാറായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുമായിരുന്നു. ഈ ഒരു സ്ഥലത്തേക്കൊന്നും ഞങ്ങൾ കുറച്ച് പേരൊന്നും ഇറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ ഫസ്റ്റുള്ള ആ സ്ഥലത്തൂടെ അങ്ങനെ നടന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പോഴേക്കും ടൈം ഒരുപാടായി എന്ന് പറഞ്ഞ് വേറെ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടല്ലോ. അപ്പം അങ്ങോട്ടേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് തിരക്ക് പിടിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. മൊത്തത്തിലും ഇറങ്ങി പിന്നെ കാണാനുള്ളൊരു സമയം നമുക്ക് കിട്ടിയിട്ടില്ല. മാക്സിമം നമ്മൾ കിട്ടിയ സ്ഥലത്തുള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒന്നൊന്നര വൈബ് തന്നെയാണ് ഈ ഒരു പാർക്ക് അല്ല സോറി ഈ ഒരു ഗാർഡൻ എന്ന് പറഞ്ഞാൽ. ആരും പിന്നെ മിസ് ചെയ്യരുത്. ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ ഈ ഒരു ഗാർഡനിലേക്കാണ് ആദ്യം വരേണ്ടത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ വേറൊരു ഗാർഡൻ ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെന്താന്ന് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഗാർഡനിലേക്കാണ് കേട്ടോ. ഇവിടെ അത്രക്ക് മനോഹരം എന്ന് പറഞ്ഞുകൂടാ, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഗാർഡൻ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഫസ്റ്റ് വന്നതാണ്, പിന്നെ ഭയങ്കര ഭംഗിയുള്ള ഗാർഡൻ എന്ന് പറയാം കേട്ടോ. ഇവിടെ നമ്മൾ സാധാ നോർമലായിട്ടുള്ളൊരു ഗാർഡൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരോ സ്ഥലത്തേക്കും നമ്മൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടൈം പോകുന്നതേ അറിയുന്നില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ മാഷാല്ലാ ഞങ്ങൾ ഒരുപാട് പേരുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഒരു ട്രിപ്പ് വരുമ്പോഴല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി കൂട്ടി അങ്ങനെ നിർത്തണമല്ലോ. അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ വേസ്റ്റായി പോകുന്നുണ്ട് കേട്ടോ. എന്നാലും വേണ്ടിയില്ല നമുക്ക് ആ ഫോട്ടോസൊക്കെ വല്ലപ്പോഴൊക്കെ എടുത്ത് കാണുമ്പോൾ വല്ലാത്തൊരു ത്രില്ലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരെയും ഫോണൊക്കെ നിറഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. അത്രക്കും നമ്മൾ മാഷാല്ലാ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇനി നെക്സ്റ്റ് നമുക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തേക്കൊന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പം അവിടെ പോയിട്ട് പിന്നെ നേരെ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് നേരെ നാട്ടിലേക്ക് തന്നെ തിരിച്ച് പോരാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈയൊരു എന്താ പാർക്കല്ല, വീണ്ടും ഞാൻ പാർക്ക് തന്നെ പറഞ്ഞു പോകട്ടില്ലേ. അപ്പം ഗാർഡനിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നെക്സ്റ്റ് നമ്മൾ സാധനം വാങ്ങിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പർച്ചേസിങ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് പോയിട്ടുള്ളതായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് ബാഗ്സ് അതുപോലെ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒന്നും ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല. ബാഗൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, അത്ര ഒരു ഇത് ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നും ഇഷ്ടപ്പെടാത്തത് കാരണം ഞാൻ പിന്നെ ബാഗോ അല്ലെങ്കിൽ ഡ്രസ്സോ അങ്ങനെ ഒരു സംഭവം വാങ്ങിയിട്ടില്ല. അങ്ങനെ ആവശ്യമുള്ളവരൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാങ്ങി ഞങ്ങളിതാ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. പിന്നെ അതാ നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള വൈബ് തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.